നമസ്കാരം. പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിക്കണം എന്ന ആവശ്യം ഉന്നയിച്ചത് ബി ജെ പി ആണ്. ഒരുപക്ഷേ ബി ജെ പി മാത്രമായിരിക്കാം അത്തരത്തിലൊരു ആവശ്യം ഇതുവരെ ഉന്നയിച്ചിട്ടുള്ളത്. കേരളത്തിൽ എൽ ഡി എഫ് ആയിക്കോട്ടെ, യു ഡി എഫ് ആയിക്കോട്ടെ, ഇവരെയൊക്കെ നേതൃത്വം ഇതിനൊക്കെ നേതൃത്വം നൽകുന്ന കോൺഗ്രസോ സി പി എമ്മോ ആയിക്കോട്ടെ, ഇവരാരും തന്നെ പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിക്കണം എന്ന ഒരു ശക്തമായ ആവശ്യം ഉന്നയിച്ച് കാണാറില്ല. അവർക്കെതിരെ ആരോപണങ്ങൾ ഉന്നയിക്കാറുണ്ട്, വർഗീയത ആരോപിക്കാറുണ്ട്, രാഷ്ട്രീയ അക്രമങ്ങൾ അല്ലെങ്കിൽ കൊലപാതകങ്ങൾ ഇതിനൊക്കെയുള്ള ആരോപണങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ആരോപിക്കാറുണ്ട് എന്നല്ലാതെ ഈ സംഘടനയെ നിരോധിക്കണം എന്നാവശ്യപ്പെടാൻ മുസ്ലിം വോട്ട് ബാങ്കിൽ ഉള്ള ഒരു ഭയം കാരണം ഈ കോൺഗ്രസോ സി പി എമ്മോ ഇതുവരെ തയ്യാറായിട്ടില്ല. കേരളത്തിൽ കർണാടകയിലെ ഹിജാബ് വിവാദം നമുക്കെല്ലാവർക്കും അറിയാം. ഈ ഹിജാബ് വിവാദത്തിന് പുറകിൽ പോപ്പുലർ ഫ്രണ്ടും അതിൻ്റെ രാഷ്ട്രീയ വിഭാഗമായ എസ് ഡി പി ഐയും ആണ് എന്നെല്ലാവർക്കും അറിയാം. കേരളത്തിലെ അതിൽ നിന്ന് വ്യത്യസ്തമായി കുറച്ചുകൂടി തീവ്ര സ്വഭാവം കർണാടകയിലെ പോപ്പുലർ ഫ്രണ്ടിനുണ്ട്. അവർ ഉടുപ്പിയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുടങ്ങിയ ഒരു വലിയ വിവാദം സംസ്ഥാനം ഒട്ടാകെ സി എ എ മോഡലിൽ ഒരു വലിയ പ്രക്ഷോഭത്തിനാണ് പോപ്പുലർ ഫ്രണ്ട് കർണാടകത്തിൽ ശ്രമിച്ചത്. പക്ഷേ അത് പരാജയപ്പെട്ടിരിക്കുന്നു. കോടതിയുടെ വിധി പ്രതികൂലമായിരുന്നു, പൊതുജനാഭിപ്രായം പ്രതികൂലമായിരുന്നു. ഒടുവിൽ ഹിജാബിന് വേണ്ടി വാദിച്ച വിദ്യാർത്ഥികളും അവരുടെ രക്ഷിതാക്കളും പോലും ഹിജാബ് ഉപേക്ഷിച്ച് കഴിഞ്ഞ ദിവസം പരീക്ഷ എഴുതണം അല്ലെങ്കിൽ പരീക്ഷയിലേക്ക് പ്രവേശിച്ച കാഴ്ചകൾ നമ്മൾ കണ്ടതാണ്. അങ്ങനെ ഒരു പൊതുജന പിന്തുണ അവർക്ക് നഷ്ടപ്പെട്ടു. ഹിജാബ് വിവാദം അവർ വിചാരിച്ച പോലെ ഏശിയില്ല. അതിനുശേഷം ഹലാൽ വിവാദങ്ങളുണ്ടാകുന്നു, ടിപ്പു സുൽത്താൻ അനുകൂലമായ പരാമർശങ്ങളുണ്ടാകുന്നു. എന്തെങ്കിലും ഒരു വിവാദം ബി ജെ പി സർക്കാരിനെതിരെ അല്ലെങ്കിൽ അടുത്ത വർഷം തിരഞ്ഞെടുപ്പിലേക്ക് പോവുകയാണ് കർണാടക സർക്കാർ, എന്തെങ്കിലും ഒരു ന്യൂനപക്ഷ വിഭാഗങ്ങളെ കേന്ദ്രീകരിച്ചുകൊണ്ടൊരു വിവാദം അവിടെ സൃഷ്ടിക്കുക, അതുവഴി രാഷ്ട്രീയ മുതലെടുപ്പ് നടത്തുക എന്നതിനൊക്കെ ഒരു ശ്രമം അവിടെ നടന്നിരുന്നു. അതിന് കോൺഗ്രസിൻ്റെ പിന്തുണയും അവിടെ ലഭിച്ചിരുന്നു. കോൺഗ്രസിൻ്റെ ദേശീയ നേതൃത്വവും രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും എല്ലാം ഹിജാബ് ധാരണത്തിന് വേണ്ടിയുള്ള അവകാശം അല്ലെങ്കിൽ ഹിജാബ് സമരത്തെ പിന്തുണച്ചുകൊണ്ട് രംഗത്ത് വന്നിരുന്നു. പക്ഷേ കർണാടകയിലെ പൊതുജനാഭിപ്രായം അവർക്കെതിരായിരുന്നു. തീർച്ചയായിട്ടും കോൺഗ്രസ് അത് മനസ്സിലാക്കിയിട്ടുണ്ടാകണം. കോടതി വിധികളുടെ കൂടെ പശ്ചാത്തലത്തിൽ കർണാടകയിൽ ഹിജാബിന് വേണ്ടി നിലകൊള്ളുന്നത് ഒരു പക്ഷേ രാഷ്ട്രീയമായി ക്ഷീണം ചെയ്യും എന്ന് കോൺഗ്രസ് മനസ്സിലാക്കിയിട്ടുണ്ടാകണം. ഇതാ ബി ജെ പിയെ പോലും ഞെട്ടിച്ചുകൊണ്ട് കോൺഗ്രസിൻ്റെ നിയമസഭാംഗങ്ങളും നിയമസഭാ കൗൺസിലിലെ അംഗങ്ങളും ചേർന്ന് കഴിഞ്ഞ ദിവസം കർണാടക മുഖ്യമന്ത്രി ബസവരാജ് ബൊമ്മയെ സന്ദർശിക്കുകയുണ്ടായി. അവരുടെ ആവശ്യം പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിക്കണം എന്നതാണ്. തീർച്ചയായിട്ടും രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങളുടെ പേരിലും അതുപോലെ തന്നെ നിരവധി അക്രമ സംഭവങ്ങളുടെ പേരിലും ഹവാല ഇടപാടുകളുടെ പേരിൽ മയക്കുമരുന്ന് കള്ളക്കടത്തിൻ്റെ പേരിൽ കള്ളനോട്ടടിയുടെ പേരിൽ ഇങ്ങനെ നിരവധി കേസുകൾ പോപ്പുലർ ഫ്രണ്ടിൻ്റെ നേതൃത്വത്തിനും അതുപോലെ തന്നെ പ്രവർത്തകർക്കും എതിരെയുണ്ട്. കേന്ദ്ര ഏജൻസികൾ നിരവധി കേസുകളിൽ മേൽ പോപ്പുലർ ഫ്രണ്ടിനെ നിരീക്ഷിക്കുകയാണ്. അവർ പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകർക്കെതിരെ കള്ളപ്പണ വെളുപ്പിക്കൽ അടക്കമുള്ള നിരവധി ഗുരുതരമായ കുറ്റകൃത്യങ്ങളിൽ അന്വേഷണം നടക്കുകയാണ്. കേരളത്തിലാകട്ടെ രാഷ്ട്രീയ കൊലപാതകങ്ങളടക്കം പോപ്പുലർ ഫ്രണ്ടിൻ്റെ നേതൃത്വത്തിൽ നടക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം നമ്മൾ പത്രങ്ങളിൽ വായിച്ചതാണ് പാലക്കാട് സഞ്ജിത്ത് വധക്കേസിൽ പ്രതിയായ ഒരു അധ്യാപകൻ, അദ്ദേഹം പോപ്പുലർ ഫ്രണ്ടിൻ്റെ നേതാവാണ്, ആ അധ്യാപകനെതിരെ ഗൂഢാലോചന കുറ്റം ചുമത്തുന്നു, പോലീസ് യഥാസമയം വിദ്യാഭ്യാസ വകുപ്പിനെ അറിയിക്കുന്നു, എന്നിട്ട് പോലും അവർക്കെതിരെ ആ അധ്യാപകനെതിരെ നടപടിയെടുത്തിട്ടില്ല, സസ്പെൻഷന് വേണ്ടിയിട്ടുള്ള നടപടികൾ സ്വീകരിച്ചിട്ടില്ല, ആ അധ്യാപകൻ ഒളിവിലാണ്. വിരമിക്കുന്നതിൻ്റെ അതേ ദിവസമാണ് കേരള സർക്കാർ ആ അധ്യാപകനെതിരെ സസ്പെൻഷൻ നടപടികൾ സ്വീകരിക്കുന്നത്. പക്ഷേ കർണാടകയിൽ സ്ഥിതി വ്യത്യസ്തമാണ്. കർണാടകയിൽ പൊതുജനാഭിപ്രായം ദേശീയ താല്പര്യത്തിന് അനുകൂലമാണ്. അതുകൊണ്ടുതന്നെ കോൺഗ്രസിനും തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന ഈ വേളയിൽ പോപ്പുലർ ഫ്രണ്ടിനെ തോളിലേറ്റി നടക്കുന്നത് കോൺഗ്രസിന് വലിയ ക്ഷീണമുണ്ടാക്കും എന്നവർക്കറിയാം. 5 സംസ്ഥാനങ്ങളിലേക്ക് നടന്ന തിരഞ്ഞെടുപ്പിൽ 4 ബി ജെ പി വലിയ വിജയം നേടിയിരുന്നു. അവിടെയൊക്കെ മുസ്ലിം തീവ്രവാദ സംഘടനകൾക്കൊപ്പം നിന്ന കോൺഗ്രസിന് തിരിച്ചടി നേരിട്ടിട്ടുണ്ട്. കർണാടകയിലും അത്തരമൊരു തിരിച്ചടി ഭയന്നിട്ടാണോ എന്നറിയില്ല. അതോ പോപ്പുലർ ഫ്രണ്ടിൻ്റെ പ്രവർത്തനങ്ങളെ കർണാടകയിലെ കോൺഗ്രസ് പ്രവർത്തകരെങ്കിലും തിരിച്ചറിഞ്ഞിരിക്കുന്നു, അവർ പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് കർണാടക മുഖ്യമന്ത്രി
ജനതയെ ആ ആവശ്യം സന്ദർശിച്ചുകൊണ്ട് ആവശ്യം അവർ ഉന്നയിച്ചിരിക്കുന്നു. അടുത്ത ചോദ്യം, കർണാടക സർക്കാർ ഈ പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിക്കാനുള്ള നടപടികളിലേക്ക് കടക്കുമോ എന്നാണ്. എന്തായാലും പോപ്പുലർ ഫ്രണ്ടിനെക്കുറിച്ച് ഇന്ത്യയിലെ ജനങ്ങൾക്ക് അല്ലെങ്കിൽ കർണാടകയിലെ ജനങ്ങൾക്ക് ആ ജനവികാരം മനസ്സിലാക്കിക്കൊണ്ട് കോൺഗ്രസ് പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിക്കണം എന്ന ആവശ്യവുമായി രംഗത്ത് വന്നിട്ടുണ്ട്. ഇനി ഊഴം കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയനാണ്. അദ്ദേഹത്തിൻ്റെ അഗ്നിശമന സേനാംഗങ്ങളാണ് ഇന്ന് കേരളത്തിൽ പോപ്പുലർ ഫ്രണ്ട് തീവ്രവാദികൾക്ക് പരിശീലനം നൽകുന്നത് എന്നത് വളരെ കൗതുകകരമായ ഒരു വസ്തുതയാണ്. ജന അഭിലാഷം അല്ലെങ്കിൽ പോപ്പുലർ ഫ്രണ്ട് എന്ന സംഘടനയുടെ കൂടുതൽ വിശദാംശങ്ങൾ, അവരുടെ തീവ്രവാദ സ്വഭാവം പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിലെങ്കിലും കേരളത്തിലും കേരളത്തിൻ്റെ ഭരണകൂടവും പോപ്പുലർ ഫ്രണ്ട് എന്ന സംഘടനയെ മനസ്സിലാക്കി അതിന് അനുസരിച്ച് പ്രതികരിക്കും, അല്ലെങ്കിൽ ജന അഭിലാഷം മനസ്സിലാക്കിക്കൊണ്ട് പോപ്പുലർ ഫ്രണ്ട് പോലുള്ള സംഘടനകൾക്കെതിരെ ഒരു നടപടി ഉണ്ടാകും എന്ന് തന്നെ പ്രതീക്ഷിക്കാം. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.